യാക്കോബിൻ്റെ ലേഖനം ഒടുവിലത്തെ അധ്യായം, അതായത് അഞ്ചാമത്തെ അധ്യായം, അതിൻ്റെ 19-20 വാക്യങ്ങൾ ആധുനിക വിവർത്തനത്തിൽ നിന്ന് വായിക്കാം. എൻ്റെ സഹോദരന്മാരെ, നിങ്ങളിൽ ആരെങ്കിലും സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും മറ്റൊരാൾ അയാളെ തിരിച്ചു വരുത്തുകയും ചെയ്താൽ, പാപിയെ അവൻ്റെ വഴിയിൽ നിന്ന് തിരിക്കുന്നവൻ അവൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും അവൻ്റെ അസംഖ്യമായ പാപങ്ങൾ മറയ്ക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഓർത്തുകൊള്ളുക. ഹാം പിതാവിൻ്റെ മ്ലേച്ഛത പരസ്യമാക്കി. ശേമും യാഫേത്തും അത് മറച്ചു. ശേമിൻ്റെയും യാഫേത്തിൻ്റെയും സന്തതി പരമ്പരകൾ നന്മ അനുഭവിച്ചു, അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഹാമിൻ്റെ തലമുറ ശപിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. മുടിയും തോറും കക്കും, കക്കും തോറും മുടിയുമെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ശപിക്കപ്പെട്ടവൻ പിന്നെയും ശാപം കൂട്ടുകയുള്ളൂ, കുറയ്ക്കാൻ വിഷമാണ്. എന്നാൽ കനാന്യ കുടുംബത്തിലെ ഒരു സ്ത്രീ മാത്രം ആ തലമുറയുടെ ശാപം അഴിച്ച ഒരു കഥ ബൈബിളിലുണ്ട്. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിൻ്റെ അസുഖത്തിന് വേണ്ടി യേശു കർത്താവിൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ ചെന്നു. യേശു കർത്താവ് അവളെ മൈൻഡ് ചെയ്തില്ല, നായക്കുട്ടി എന്ന് വരെ വിളിച്ചു. പക്ഷെ അവള് ക്ഷോഭിക്കാതെ, ഒരു ടെററിസ്റ്റാകാതെ, അവൾ വിനയത്തോടെ താണ് വീണ് കേണ അപേക്ഷിച്ചു. അതെ, നായ്ക്കുട്ടിയുടെ ആഹാരമാണല്ലോ യജമാനന്മാരുടെ മേശയിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്നത്. ഞാൻ അത്രേ ചോദിച്ചുള്ളൂ, എനിക്ക് അപ്പം വേണ്ട, താഴെ വീഴുന്ന കഷണം മതി എൻ്റെ കൊച്ചിന് സൗഖ്യം വരാൻ. അത് ഒരു ഏറ്റുപറച്ചിലാണ്, ആ ക്ഷമ ചോദിക്കലാണ്. വല്യപ്പൻ്റെ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് യേശുവിൻ്റെ കാലത്ത് ഒരു കനാന്യ സ്ത്രീ രക്ഷപ്പെട്ടത് വായിച്ചിട്ടുണ്ടോ? അപ്പം വേണമെങ്കിൽ നിനക്ക് രക്ഷപ്പെടാം, എന്നാൽ ഈ തലക്കനം പറ്റിയല്ല, താഴണം. നമ്മളെന്താ ഇന്നിപ്പോൾ പറഞ്ഞു വരുന്നത്? ക്ഷേമം യാഫേത്തും മറച്ചു, അവൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടു. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, ഒരാൾ തെറ്റ് ചെയ്താൽ മറയ്ക്കണമെന്നാണോ പാസ് പറയുന്നത്? ഇത് ഈ ചെറിയ ഒരു എപ്പിസോഡല്ലേ, എങ്ങനെ വിവരിക്കും? ഇപ്പം ഞാനൊരു തെറ്റ് ചെയ്തു, അത് നിങ്ങളെ ബാധിക്കുന്നതാണോ സമൂഹത്തെ ബാധിക്കുന്നതാണോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കണം. അത് പബ്ലിസിറ്റി കൊടുക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? അത് മറയ്ക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? ഇതൊക്കെ ചിന്തിക്കണം. അല്ലാതെ ഈ കാക്കയെ പോലെ ആകരുത്. കാക്കയ്ക്ക് ചീഞ്ഞ സാധനം കൊത്തി ഇളക്കുന്ന ഭയങ്കര രസമാണ്. ഈ പട്ടിക്ക് റോസാപ്പൂവിൻ്റെ മണം ഇഷ്ടമല്ല, പക്ഷെ ചത്ത് ചീഞ്ഞ് കിടക്കുന്ന സാധനങ്ങളുടെ മണം ഇഷ്ടമാണ്. മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഏതെങ്കിലും ഒരു നായ റോസാപ്പൂവെ മണക്കുന്ന കണ്ടിട്ടുണ്ടോ? സ്തോത്രം പറയുന്നുള്ളൂ. അപ്പോൾ യാക്കോബ് പറയാണ്, ഒരു മനുഷ്യൻ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും മറ്റൊരാൾ അയാളെ തിരിച്ചു വരുത്തുകയും ചെയ്താൽ, ഏതാ ഒരാൾക്ക് തെറ്റുപറ്റി, ഞാൻ തന്നെ ആയിക്കോട്ടെ തെറ്റുപറ്റി, നിങ്ങൾ പേഴ്സണലായിട്ട് എന്നെ വന്ന് കണ്ട് വളരെ വിനയത്തോടെ എന്നോട് സംസാരിക്കണം. എൻ്റെ കാര്യമല്ല, ഞാൻ ഉദാഹരണം പറയാം. പാസ്റ്ററെ, ഇങ്ങനെ കേട്ടല്ലോ, അത് നമുക്ക് നല്ലതാണോ? ഞാൻ ചിലപ്പോൾ ചൂടാവും. നിങ്ങൾ ചൂടാകാതെ ഇരുന്നാൽ എന്നെ രക്ഷിക്കാൻ പറ്റുമെന്ന്, എന്നെ നേടാൻ പറ്റും, എന്നെ നേടാൻ പറ്റും. അങ്ങനെ ചെയ്താൽ നിങ്ങൾ പാപം മറയ്ക്കുകയും എന്നെ രക്ഷിക്കുകയും ചെയ്യും. ഗോഡ് ബ്ലെസ് യു.